സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മീക പ്രോഗ്രാമിലൂടെ പ്രഭാതവചന ധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാനി ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശുക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്ക് ഏവർക്കും വളരെ ആത്മീകമായ ഉയർച്ചയും ആത്മീകമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം ആദ്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 22:29. അപ്പോസ്തല പ്രവൃത്തികൾ 22:29. ഈ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. നാം അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഭേദം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി. സഹസ്രാധിപനും അവൻ റോമൻ പൗരൻ എന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. പ്രിയരെ, അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിൽ ദൈവിക സന്ദേശം അറിയിക്കുവാൻ വന്നപ്പോൾ അവിടെയുള്ള ജനം അവന് നേരെ തിരിഞ്ഞ് അവനെ കൊല്ലണമെന്ന് ആക്രോശിച്ചു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സാക്ഷ്യം അവരോട് പറഞ്ഞതെന്തെന്നാൽ, ക്രിസ്തീയ വിശ്വാസികൾ താൻ പിടിച്ചുകെട്ടിക്കൊണ്ടുപോവുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ദമസ്കസിന്റെ പടിവാതിൽക്ക് വെച്ച് ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ട താൻ യേശു ക്രിസ്തുവിന്റെ ഒരു അനുയായി തീർന്നു. അത് കേട്ട് പൗലോസ് അപ്പോസ്തലനെ ആക്രമിക്കുവാൻ അവിടെയുള്ള ജനമൊരുങ്ങുമ്പോൾ അതറിഞ്ഞ് പട്ടാളത്തിന്റെ സഹസ്രാധിപൻ അവിടെ എത്തി അവനെ പിടിച്ചുകെട്ടി കോട്ടയിലേക്ക് കൊണ്ടുപോയി. സഹസ്രാധിപൻ ആവശ്യപ്പെട്ട പ്രകാരം പൗലോസ് അപ്പോസ്തലനെ പിടിച്ചുകെട്ടി ചാട്ടവാർ കൊണ്ട് അടിക്കുവാൻ തുനിയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്റെ സമീപത്ത് നിന്ന ശതാധിപനോടായിട്ട് ചോദിച്ചു, വിചാരണ കഴിയാത്ത ഒരു റോമൻ പൗരനെ ശിക്ഷിക്കുന്നത് യോഗ്യമാണോ എന്ന്. പൗലോസ് അപ്പോസ്തലന്റെ ചോദ്യം കേട്ട ശതാധിപൻ ഭയന്നുപോയി. ശതാധിപൻ വേഗത്തിൽ ഈ വിവരം സഹസ്രാധിപനോട് അറിയിച്ചു. സഹസ്രാധിപൻ വേഗത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ അടുക്കിലെത്തി വസ്തുത ആരാഞ്ഞറിഞ്ഞു. എന്നിട്ട് സഹസ്രാധിപൻ പൗലോസ് അപ്പോസ്തലനോടായിട്ട് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചിരിക്കുന്നു. അതിന് പൗലോസ് അപ്പോസ്തലൻ മറുപടി നൽകിയത് താൻ റോമൻ പൗരനായിട്ട് ജനിച്ചവനാണ് എന്നുള്ളത്. അതെ, റോമൻ അധിനിവേശ പ്രദേശമായ തർസോസിൽ ജനിച്ചതുമൂലം പൗലോസിന് റോമൻ പൗരത്വമുണ്ടായിരുന്നു. അക്കാലത്തെ ലോകശക്തി രാഷ്ട്രമായിരുന്നു റോമൻ സാമ്രാജ്യം. അതിനാൽ റോമൻ പൗരത്വമുള്ള ഒരാളെ കുറ്റവാളി എന്ന് വിധിക്കപ്പെടും മുമ്പ് ശിക്ഷിക്കുവാൻ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവർ ശിക്ഷിക്കപ്പെടും. പ്രിയരെ, മൂന്ന് രീതിയിലാണ് റോമൻ പൗരത്വം ലഭിച്ചിരുന്നത്. ഒന്ന്, റോമൻ സാമ്രാജ്യത്തിൽ ജനിക്കുന്നവർക്ക് റോമൻ പൗരത്വം ലഭിച്ചിരുന്നു. രണ്ടാമത്തെ സാധ്യത എന്തെന്നാൽ, സ്തുത്യർഹമായ പ്രവർത്തനത്തിന്റെ ഫലമായി പാരിതോഷികമായി റോമൻ പൗരത്വം നൽകപ്പെട്ടിരുന്നു. റോമൻ പൗരത്വം നേടുവാനായിട്ടുള്ള മൂന്നാമത്തെ വഴി എന്തെന്നാൽ, അധികമായിട്ടുള്ള വില നൽകി റോമൻ പൗരത്വം വാങ്ങാമായിരുന്നു. സഹസ്രാധിപൻ ഏറിയ മുതൽ കൊടുത്താണ് റോമൻ പൗരത്വം നേടിയിരുന്നത്. പ്രിയരെ, റോമൻ സാമ്രാജ്യം തകർന്നുപോയി. ലോകചരിത്രം പഠിക്കുമ്പോൾ അനേക സാമ്രാജ്യ ശക്തികൾ ഓരോ കാലത്തും ഈ ഭൂമിയിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ഈ ലോകശക്തികളൊക്കെയും തകർന്ന് നാമാവശേഷമായി തീർന്നു. എന്നാൽ അന്നും ഇന്നും തകരാത്ത ഒരു ശക്തി കേന്ദ്രം മാത്രമേ ഉള്ളൂ. അത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തിൻ്റെ സാമ്രാജ്യം. സ്വർഗീയ സാമ്രാജ്യത്തിലെ പൗരന്മാരാണ് ദൈവജനമായ നാം ഓരോരുത്തരും. നാം ആരും തന്നെ ജന്മം കൊണ്ട് സ്വർഗീയ പൗരന്മാർ ആയതല്ല. നാം മണ്ണിൽ നിന്നുമുള്ളവരും മണ്ണിലേക്ക് ചേരേണ്ടവരുമാണ്. എന്നാൽ സ്വർഗീയനായ യേശു കർത്താവ് കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ജഡരൂപമെടുത്ത് ഈ ഭൂമിയിൽ വരികയും ഭൗമികരായ നമ്മെ തൻ്റെ വിലയേറിയ രക്തത്താൽ വിലക്കി വാങ്ങി സ്വർഗീയ പൗരന്മാർ ആക്കി തീർക്കുകയുമാണ് ചെയ്തത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:20 വാക്യത്തിൽ നാം കാണുന്നത് എന്തെന്നാൽ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എന്നവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയരെ, നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുവാൻ ഏറിയ മുതൽ കൊടുക്കേണ്ടി വന്നു. പക്ഷേ നാം ആയിരുന്നില്ല അത് കൊടുത്തത്. ദൈവം തന്നെയാണ് അത് നമുക്ക് വേണ്ടി കൊടുത്തത്.
നമുക്ക് സ്വർഗീയ പൗരത്വം ലഭിച്ചത് എങ്ങനെയാണ് എന്നുള്ള തിരുവചനം വ്യക്തമാക്കുന്ന ഇങ്ങനെയാണ്: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്വർഗീയ പിതാവ് തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി കുരിശിൽ തകർത്ത് കളഞ്ഞതുകൊണ്ട് നാം ക്രിസ്തുവേശുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട് ദൈവമക്കളാകുകയും സ്വർഗീയ പൗരന്മാരാകുകയും ചെയ്തിരിക്കുകയാണ്. പ്രിയരെ, നാം ദൈവത്തിന് മക്കളായിരിക്കിയാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. ഒപ്പം സ്വർഗീയ അവകാശവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ഉന്നതമായ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവം കൊടുത്ത വിലയായ യേശു കർത്താവിനെ ധ്യാനിച്ച് ഈ പകലിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനായി ദൈവം നമ്മേവരെയും ഈ വചന കേൾവിയിലൂടെ സഹായിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോട് ഒരു വാക്ക് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. പ്രിയരെ, ഈ ലോകധനത്താൽ താങ്കൾക്ക് സ്വർഗീയ പൗരത്വം നേടുവാൻ സാധ്യമല്ല. പ്രാണനാകുന്ന രക്തത്തെ നൽകിയാണ് യേശു കർത്താവ് താങ്കളെ സ്നേഹിച്ചിരിക്കുന്നത്. അതിനാൽ സ്വർഗീയ പൗരത്വം നേടുവാൻ ചെയ്യേണ്ടത് എന്തെന്നാൽ, പാപികളെ രക്ഷിപ്പാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ജീവനെ മറുവിലയായി തന്ന് നമ്മെ സ്നേഹിച്ച് യേശു കർത്താവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഒരു ദൈവവേദനായി തീരുക. അങ്ങനെ ദൈവവേദനാകുന്ന താങ്കൾ സ്വർഗീയ പൗരത്വം പ്രാപിക്കുകയും സ്വർഗീയ നന്മകളാൽ നിറയപ്പെടുകയും ചെയ്യും. അതിന് സർവകൃപാലുവായ ദൈവം താങ്കളെ സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും പ്രഭാതവചന ധ്യാനം ശ്രവിച്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. വിശ്വസ്തനായ ദൈവത്തിന് അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ചെല്ലാൻ കാംക്ഷിക്കും പോലെ എൻ മാനസം നിന്നോടു ചേരാൻ, എൻ മാനസം നിന്നോടു ചേരാൻ കാംക്ഷിക്കുന്നു മൽപ്രിയ. എനിക്കിനിയുമെല്ലാമായി നീ മതിയൊഴിയിലൻ യേശു, എനിക്കിനിയുമെല്ലാമായി നീ.